ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം തിരുവചനം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം പ്രേക്ഷകരായ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുകാരാകാം പൗലോസ് കൗലോസ്ലീഹ എഴുതിയ ലേഖനം ആറാം അധ്യായം പതിനാലാം വാക്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭവിക്കുവാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ അവനെ പ്രതി ലോകം എനിക്കും അവൻ ലോഹത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് ക്രൈസ്തവ ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്ത ശക്തമായ ഒരു ആയുധമാണ് വിശുദ്ധ കുരിശ് നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ കുരിശ് കുരിശുവറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ഓരോ ദിവസവും നമ്മൾ എത്രയോ പ്രാവശ്യം കുരിശടയാളം വരയ്ക്കുന്നവരാണ് ഈ കുരിശിൻ്റെ ശക്തിയെക്കുറിച്ച് ഒന്ന് നമ്മൾ ഈ ദിനത്തിൽ ഒന്ന് ധ്യാനിക്കുകയാണ് വിശുദ്ധ കുരിശിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ ഏത് മേഖലകളിലും ദൈവത്തിൻ്റെ ആ ദൈവ ശക്തിയിൽ ആശ്രയിച്ച് മുന്നേറുവാനായിട്ട് സാധിക്കും ഈശ്വതനെ പറയുന്നുണ്ട് പിശാജി വരുന്നത് അവൻ മോഷ്ടിക്കുവാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് ഇന്ന് അനേകം കുടുംബങ്ങളെ ദൈവത്തിൽ നിന്ന് ആ ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ നിന്ന് കരുണയിൽ നിന്നൊക്കെ വ്യക്തികളെ പിശാജി മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അനേകരെ ഇന്ന് അനേകരുടെ ജീവിതങ്ങളിൽ പിശാജ് ഇന്ന് തകർച്ചകൾ വരുത്തിക്കൊണ്ട് അവനെ നശിപ്പിക്കുന്നുണ്ട് ദുശീലങ്ങൾ കടിമപ്പെടുത്തുന്നുണ്ട് അവസാനം വിശ്വാസത്തിൽ നിന്ന് വലിച്ചു മാറ്റിക്കൊണ്ട് അവനെ നിത്യമായ മരണത്തിലേക്ക് പോലും കൊണ്ട് പിശാജ് തള്ളിക്കളയുവാനായിട്ട് ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് വിശുദ്ധ കുരിശിൻ്റെ ആ ശക്തി നമ്മൾ തിരിച്ചറിയേണ്ടത് കുരിശിൻ്റെ ശക്തിയിൽ നിലനിന്ന് ജീവിക്കുവാനായിട്ട് കുരിശടയാളത്തിലൂടെ തിന്മയുടെ ശക്തികളെ തകർക്കുവാനായിട്ട് ഓരോ ദൈവ് ദൈവ പൈതലിനും ദൈവം ഒരു വലിയൊരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു ശക്തി നമ്മുടെ കൂടെയുണ്ട് അതാണ് വിശുദ്ധ കുരിശിൻ്റെ ആ ശക്തി പ്രിയമുള്ളവരെ കൊറിന്ദു സാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ ഒന്നാം അധ്യായം പതിനെട്ടിൽ പറയുകയാണ് നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഫോഷത്തമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയത്രേ ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ പറഞ്ഞു ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ ക്രൂശിത രൂപം എടുത്തു മാറ്റുകയാണെന്ന് ക്രൂശിത രൂപം കാണുമ്പോൾ അതൊരു നിരാശയുടെ അല്ലെങ്കിൽ മുറിവേൽപ്പിക്കപ്പെട്ടതിൻ്റെ ചിന്തകളാണ് തരുന്നതെന്ന് പക്ഷേ ഇത് പിശാചിൻ്റെ തട്ടിപ്പാണെന്ന് തിരിച്ചറിയുന്നില്ല എവിടെയൊക്കെ ക്രൂശിത രൂപത്തെ നിന്ദിക്കുകയോ ക്രൂശിത രൂപത്തെ ഒഴിവാക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ പിശാചിൻ്റെ ആധിപത്യം വളർന്നതായിട്ടാണ് കാണുന്നത് തിന്മയുടെ അന്ധകാരശക്തികൾ പ്രബലപ്പെടുന്നത് നമ്മൾ കാണാനായിട്ട് സാധിക്കും എന്നാൽ എവിടെയൊക്കെ വിശുദ്ധ കുരിശിനെ ബഹുമാനിക്കുകയും ആ കുരിശിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ആ കുരിശിന് അർഹമായ സ്ഥാനം കൊടുക്കുകയും ചെയ്യുന്നുവോ അവിടെയൊക്കെ ആത്മാവിൻ്റെ വലിയ ഇടപെടലുകളും അത്ഭുതങ്ങളും നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും യോഹനൻ്റെ സുവിശേഷത്തിൽ മൂന്നാം മൂന്നാമധ്യായം പതിനാലില് ഈശോ തൻ്റെ പീഡാസഹനങ്ങൾക്കു മുമ്പ് ഈശോ പറയുന്ന ഒരു വചനമുണ്ട് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു സ്നേഹമുള്ളവരെ യേശുവിൻ്റെ കാൽവേരി കുരിശിലെ മരണത്തിന് മുമ്പ് അതിനു മുമ്പ് തന്നെ ദൈവത്തിൻ്റെ അടയാളമുണ്ട് നമ്മൾ കാണുന്നുണ്ട് പുറപ്പാട് സംഭവത്തിൽ പുറപ്പാട് സംഭവത്തിൽ ദൈവത്തിനെതിരെ നിഷേധാത്മകമായ നിലപാടെടുത്ത ദൈവത്തെ നിന്ദിച്ച വിഗ്രഹ ആരാധനയുടെ തലങ്ങളിലൂടെ കടന്നുപോയ ആ ജനത്തിൻ്റെ മേൽ ആഗ്നേയ സർപ്പങ്ങൾ കടന്നു വന്ന് ജനത്തെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ ദൈവം മോശയ്ക്ക് കൊടുക്കുന്ന കൽപ്പനയാണ് നീ ഒരു പിച്ചള സർപ്പമുണ്ടാക്കി അതിനെ മരുഭൂമിയിൽ ഉയർത്തുക ഈ സർപ്പദംശനമേൽക്കുന്നവർ ഈ നീ ഉയർത്തിയ ആ പിച്ചള സർപ്പത്തെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സൗഖ്യമുണ്ടാകും വിടുതലുണ്ടാകും ഇതൊരു അടയാളമായിരുന്നു കാലത്തിൻ്റെ പൂർണ്ണതയിൽ കാലത്തിൻ്റെ തികവിൽ ക്രിസ്തുവിൻ്റെ പീഡാസഹന മരണത്തിലൂടെ ഉയർപ്പിലൂടെ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു വലിയൊരു അത്ഭുതത്തിൻ്റെ ഒരു അടയാളമായിരുന്നു മോശ മരുഭൂമിയിൽ ഉയർത്തിയ പിച്ചള സർപ്പം അത് സമയത്തിൻ്റെ പൂർണ്ണതയിൽ ഈ ഭൂമിയിൽ കടന്നു വന്ന ഈശോ അത് സ്ഥിരീകരിക്കുകയാണ് ആ വചനം സ്ഥിരീകരിക്കുകയാണ് കാരണം മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു കാൽവരിയിൽ ഉയർത്തപ്പെട്ട ആ കുരിശിലൂടെയാണ് ജീവൻ്റെ അനുഭവം ലഭിക്കുന്നത് ജി ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുന്നതിനും അത് സമൃദ്ധമായി നൽകുന്നതിനും എന്ന് ഈശോ പറയുമ്പോൾ ഈ ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം എവിടെയൊക്കെ യേശുവിൻ്റെ കുരിശിനെ നമ്മൾ ഉപയോഗിക്കുന്നുവോ ആ കുരിശിനെ കൊടുക്കേണ്ട അർഹമായ പ്രാധാന്യവും ബഹുമാനവും ആരാധനയും കൊടുക്കുന്നുവോ അവിടെ തിന്മയുടെ ശക്തികൾ തകർക്കപ്പെടും തിന്മയുടെ ശക്തികൾ തകർക്കപ്പെടും കുരിശടയാളത്തിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിയണം നമ്മളെ ഈ ആധുനികമായ കാലഘട്ടത്തിൽ വിവര സാങ്കേതിക മേഖലകളിലൊക്കെ നമ്മൾ വള വള വളർന്നു ഇന്ന് പ്രാർത്ഥന പ്രാർത്ഥനയെ പോലും അറിയാതെ ജീവിക്കുന്നവരെ കാണാൻ സാധിക്കും കുരിശടയാളം പോലും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ അത് ശരിയായ രീതിയിൽ വരച്ച് അത് തന്നെ യോഗ്യമായിട്ട് ജീവിക്കാതെ ഇതെല്ലാം ഇതുമായി ഇതുമായിട്ടൊരു ബന്ധമില്ലാതെ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നവരെയും കാണാൻ പറ്റും അവരുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി തകർച്ചകൾ അസ്വസ്ഥതകൾ കാണാൻ സാധിക്കും എന്നാൽ ഈ കുരിശടയാളത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്ത് ദ ദിനവും ഈ കുരിശടയാളത്തിൻ്റെ കീഴിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ വലിയൊരു സംരക്ഷണം ദൈവികമായ സംരക്ഷണം അനുഭവിക്കുന്നതും വിജയം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതും കാണാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ ഒരു കുഞ്ഞ് ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞ് വരാം ഒരു കുഞ്ഞ് ജനിച്ച് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന നിമിഷം മുതൽ മരണത്തിൻ്റെ അവസാന നിമിഷം വരെ അവൻ അവൻ്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങുന്ന കുരിശടയാളത്തിൻ്റെ ശക്തി നമുക്കറിയാം ജ്ഞാനസ്നാനത്തിന് വൈദികൻ്റെ അരികിലേക്ക് ദേവാലയത്തിലേക്ക് ഈ കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ ഇരിക്കുമ്പോൾ വൈദികൻ ആദ്യം ആ കുഞ്ഞിൻ്റെ ശിരസില് നെറ്റിയിൽ ആ കുരിശടയാളം വരച്ചിട്ട് യേശുവിനായിട്ട് മുദ്ര കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നിൻ്റെ മാതാപിതാക്കളെയും കുരിശടയാളം വരയ്ക്കാനായിട്ട് വൈദികൻ ക്ഷണിക്കുന്നു തുടർന്ന് ഓരോ സ്ഥലങ്ങളിലും അതുപോലെ അവൻ്റെ നാവിൻ്റെ കെട്ടടിയുവാനായിട്ട് വിശുദ്ധ വചനങ്ങൾ പ്രഘോഷിക്കുവാൻ നിൻ്റെ അദരങ്ങളെയും അവിടുത്തെ വചനം ശ്രവിക്കുവാൻ നിന്റെ കാതുകളെയും അവിടെ നിന്ന് തുറക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വൈദികൻ കുരിശടയാളം വരച്ചാണ് ആ കുഞ്ഞായിരിക്കുന്ന ആ അവസ്ഥയിൽ ആ കുഞ്ഞിനെ ദൈവത്തിൻ്റെ ഇടപെടലിനായിട്ട് സമർപ്പിക്കുന്നത് കാതുകൾക്ക് കേൾവി കൊടുക്കുവാനായിട്ട് സംസാരത്തിൻ്റെ തുറവി കിട്ടുവാനായിട്ടൊക്കെ കുരിശടയാളം വരയ്ക്കും നമ്മൾ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ നെഞ്ചിൽ കുരിശടയാളം വരയ്ക്കുന്നു ശിരസില് കുരിശടയാളം ഇവിടെയൊക്കെ ദൈവത്തിൻ്റെ ദൈവികമായ ഇടപെടലുകൾ ആ സമയങ്ങളിൽ സംഭവിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ കൂതാശകളിലേക്ക് നമുക്കൊന്ന് തിരിച്ചു വരാം ഓരോ കൂതാശകളുടെ ആരംഭത്തിലും അവസാനത്തിലും ഈ കുരിശടയാളവുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള അവസ്ഥ നമുക്ക് കാണാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും എന്ന് പറഞ്ഞ് വിശുദ്ധ കുരുഷൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്നൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പല പ്രാർത്ഥനകളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ കുരിശ് വിശുദ്ധ കുരിശിൻ്റെ അടയാളം ഒരു മനുഷ്യ ജീവിതത്തിൽ കൊടുക്കുന്ന വലിയ വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നമ്മൾ തിരിച്ചറിയണം ഈ ദിനത്തിൽ ഈ ദിനത്തിൽ തിരിച്ചറിയണം വ്യക്തികളെ വ്യക്തികളുടെ ജീവിതത്തിൽ ഈ കുരിശ് അടയാളം ഒത്തിരി അനുഗ്രഹങ്ങൾ കൊടുക്കത്തുണ്ട് ഞാനസ്നാനവസരത്തിൽ അതുപോലെ തന്നെ ആദ്യ ഉർബാന സ്വീകരണ സമയത്ത് സ്ഥൈര്യലേപനത്തിൻ്റെ സമയത്ത് അതുപോലെ വിവാഹകുതാശയ്ക്കായിട്ട് വി വധുപരന്മാരെ ഒരുക്കി ഭവനത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ മുതിർന്നവരൊക്കെ പണ്ടൊക്കെ കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് അവരെ വിടുന്നത് അങ്ങനെ ഈ കുരിശടയാളത്തിന് വലിയ ശക്തിയുണ്ട് ജീവിതത്തിലെ അവസാന നിമിഷങ്ങളിലെ വാർദ്ധക്യത്തിൻ്റെ രോഗാവസ്ഥയിൽ കിടക്കുമ്പോഴും കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന വലിയ അത്ഭുതങ്ങൾ സൗഖ്യങ്ങൾ ഈ അടുത്ത സമയത്ത് ഒരു കുഞ്ഞിനെ പ്രാർത്ഥിക്കുവാനായിട്ട് കൊണ്ടുവന്നു ഏകദേശം നാലു വയസ്സ് വരുന്ന ആ കുഞ്ഞാണ് രാത്രി കാലങ്ങളിൽ വല്ലാത്ത ബഹളവും അലർച്ചയുമാണ് രാത്രിയിലും ഞെട്ടി ഉണർന്ന് ഇങ്ങനെ ബഹളം വയ്ക്കുകയാണ് അവസാനം ഈ വൈദികൻ്റെ അരികിൽ എൻ്റെ അരികിലേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു പ്രിയമുള്ളവരെ ആ ദിവസം വൈകുന്നേരമായിരുന്നു അവർ വന്നത് എല്ലാ ദിവസവും രാത്രി ഇങ്ങനെ ഞെട്ടി ഉണരും ഇങ്ങനെ ഉച്ച വെച്ച് കരയും പല്ലൊക്കെ ഇട്ട് ഇങ്ങനെ ശബ്ദമുണ്ടാക്കും പല്ലൊക്കെ കടിക്കുന്ന ഒരു ശബ്ദം അപ്പോൾ ഇതൊക്കെ ഈ അസ്വസ്ഥത വന്നതുകൊണ്ടാണ് ഈ മാതാപിതാക്കൾ ഈ കുഞ്ഞിനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നത് ആ ദിനത്തിൽ ദൈവസന്നിധിയിൽ ഈ കുഞ്ഞിനെ സമർപ്പിച്ച് കുരിശ് വെച്ചു കൊണ്ട് കർത്താവിൻ്റെ കുരിശ് വെച്ചു തലയിൽ വെച്ച് കുറേ നേരം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു കുരിശടയാളത്തിൽ ആ കുഞ്ഞിനെ മുദ്രകുത്തി യേശുവിനായിട്ട് പരമേൽപ്പിച്ചു കൊടുത്തു പ്രിയമുള്ളവരെ ആ ദിവസം മുതൽ ആ കുഞ്ഞിന് ഉണ്ട കുഞ്ഞിനുണ്ടായിരുന്ന അസ്വസ്ഥതകൾ വിട്ടുപോയതായിട്ട് ആ മാതാപിതാക്കൾ അവരുടെ അനുഭവത്തിലൂടെ പറയുകയാണ് പ്രിയമുള്ളവർ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അഭിമീകരിക്കുമ്പോൾ ഈ കുരിശിനെ യേശുവിൻ്റെ കുരിശിനെ നമ്മൾ ഉപയോഗിക്കണം യേശുവിൻ്റെ കുരിശിനെ നമ്മൾ ഉപയോഗിക്കണം ആ കുരിശിലെ നമ്മൾ കാണണം ആ കുരിശിൽ ഐ എൻ ആർ ഐ ഉണ്ടായിരിക്കും ചിലത് ചില തിന്മയുടെ ശക്തികൾ യേശുവിൻ്റെ കുരിശിനെ വൈകല്യം വികലമാക്കാനായിട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ കൊണ്ട് ഇവിടെ നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഉപയോഗിക്കുന്ന ആ കുരിശിൽ യേശു കഥാവിൻ്റെ ആ കുരിശ് രൂപത്തിൽ ഐ എൻ ആർ ഐ ഉണ്ടോയെന്ന് ചോദിക്കണം കാരണം ഈ ഈശോ നസ്രായനായ യഹൂദരുടെ രാജാവെന്നുള്ള ആ ഐ എൻ ആർ ഐ അതിൻ്റെ അതിന് ആ വാക്കുകൾക്ക് ലഭിക്കിയ അർത്ഥ ശക്തിയുണ്ട് കാരണം യേശുവിൻ്റെ കുരിശാണത് അത് തിരിച്ചറിയുന്ന അങ്ങനെയാണ് താൽവര്യയിൽ മൂന്ന് കുരിശുകൾ ഉയർത്തപ്പെട്ടു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു കുരിശിൽ മാത്രമേ ഐ എൻ ആർ ഐ എന്ന് എഴുതി വെച്ചിട്ടുള്ളൂ കാരണം ഐ എൻ ആർ ഐ എന്ന് എഴുതി വെച്ചിട്ടുള്ള ആ കുരിശിൽ പ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുകളുണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കുരിശുകളിൽ ഐ എൻ ആർ ഐ ഉണ്ടോ എന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം വിശ്വാസത്തിൻ്റെ ബലമാണ് ഇതിവിടെയൊക്കെ യുക്തിക്കും ബുക്തിക്ക് ബുദ്ധിയും യുക്തിയും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തിരിക്കുന്നു എന്നാണ് തോന്നും പക്ഷേ ഇതല്ല ഇന്ന് തിന്മയുടെ ശക്തികള് പല രീതിയിൽ വിശ്വാസികളെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ കണ്ടില്ലേ ചില സ്ഥലങ്ങളിലൊക്കെ തെറ്റായ രീതിയിൽ സാത്താൻ വർഷിപ്പേഴ്സ് അവർ ജവമാലകൾ അടിച്ചിറക്കുന്നുണ്ടായിരുന്നു കുരിശ് കുരിശുകളെ വികൃതമാക്കിക്കൊണ്ടുള്ള ചവമാലകൾ ഇവിടെയൊക്കെ നമ്മൾ തിരിച്ചറിയണം ഒരു ജാഗ്രത നമുക്കുണ്ടായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്ന കുരിശിൻ്റെ ശക്തി തിരിച്ചറിയുന്നതോടൊപ്പം ഈ കുരിശില് ഐ എൻ ആർ ഐ ഉണ്ടോ എന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം യേശുവിൻ്റെ പീഡാസ യേശുവിൻ്റെ ആ കാൽവരി കുരിശിനെ നമ്മൾ വ്യഞ്ചരിച്ച് ഉപയോഗിക്കുമ്പോൾ ആ കുരിശ് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ വലിയ അത്ഭുതങ്ങൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യജീവിതത്തിൽ മാത്രമല്ല വസ്തുക്കളിലും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളിലും കുരിശയാളം വരച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവിടെ ദൈവികമായ സംരക്ഷണം ലഭിക്കും പിശാചിൻ്റെ ശക്തികൾ വിട്ടുപോകും തിന്മയുടെ ശക്തികൾ വിട്ടുപോകും ഈ അടുത്ത സമയത്ത് ഒരു സ്കൂൾ കായികമേള സമയ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സിസ്റ്റർ എന്നോട് സംഭവം പങ്കുവെച്ചത് ഇപ്രഹാരമാണ് മത്സരം പങ്കെടുക്കുവാനായിട്ട് ഈ സ്കൂളിൽ നിന്ന് കുട്ടികളുമായിട്ട് ഒരു സ്റ്റേറ്റ് മത്സരമാണ് സ്റ്റേറ്റ് തലത്തിലുള്ള മത്സരമായിരുന്നു ആ മത്സരത്തിൽ ആ സ്കൂളിലുള്ള കുട്ടികളെയും കൊണ്ട് സിസ്റ്റർ പോയി പോയി ഓട്ട മത്സരമാണ് ഈ ഓട്ട മത്സരത്തിൽ ഇവരുമായിട്ട് കോമ്പറ്റീഷൻ വന്നിട്ടുള്ള മറ്റ് സ്കൂളുകളിലെ കുട്ടികളൊക്കെ നല്ല തടി തടിയും ആരോഗ്യവും നല്ല ചുറു ചുറുക്കമുള്ള ഈ കുട്ടികളെ കണ്ടപ്പോൾ സിസ്റ്റേഴ്സ് സിസ്റ്ററിന് വല്ലാത്ത വിഷമായി എൻ്റെ ദൈവമേ എൻ്റെ കുട്ടികൾക്ക് ഇനി ഇതിൽ നിന്ന് ഇതിൽ ഒരു രക്ഷയും കിട്ടാൻ സാധ്യതയില്ല വിജയിക്കാനായിട്ട് സാധ്യതയില്ല എന്നാലും ഒന്ന് പങ്കെടുക്കട്ടെ കുട്ടികൾ പങ്കെടുത്തോട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് അതിനുശേഷം സിസ്റ്റർ പറഞ്ഞു മക്കളെ ആ കുട്ടികളോട് പറഞ്ഞു മക്കളെ ഈ മത്സരത്തിൽ നമുക്കെന്തെങ്കിലും സമ്മാനം കിട്ടുമോ എന്നൊരു സംശയമാണ് എങ്കിലും സിസ്റ്ററിൻ്റെ ഒരു പരിശുദ്ധാത്മ ഒരു പ്രചോദനം കൊടുത്തു അത് വെച്ചുകൊണ്ട് സിസ്റ്റർ പറഞ്ഞു എങ്കിലും നിങ്ങൾ ട്രാക്കിൽ നിൽന്ന് ഓട്ടം ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളോടൊന്ന് ആ ട്രാക്കിൽ കുരിശടയാളം വരച്ചോളാം എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ സിസ്റ്റർ പറഞ്ഞ ഈ വാക്ക് കേട്ട് ആ മത്സരത്തിൽ ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത ആ കുട്ടികൾ ആ സ്കൂളിലെ കുട്ടികൾ ട്രാക്കിൽ നിന്ന് കുരിശടയ ഈ വിസിൽ മുഴങ്ങ ഫൈനൽ വിസിൽ മുഴങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ കുരിശടയാളം ആ ട്രാക്കിൽ വരച്ച് ഓടി അത്ഭുതകരമായ രീതിയിൽ അവർ വിജയിച്ചു സിസ്റ്റർ അത്ഭുതപ്പെട്ടുപോയി എന്നിട്ട് അത് അവരെ പരിശീലിപ്പിച്ച ആ പരിശീലകൻ പോലും ഈ അത്ഭുതത്തോടെ പറയുകയാണ് ഇതൊരു വിജ് ഈ വിജയം വലിയൊരു അത്ഭുതമാണ് എവിടെ നിന്ന് കിട്ടി ഈ ശക്തിയെന്ന് അവർക്ക് പോലും അറിയാൻ പറ്റുന്നില്ല പ്രിയമുള്ളവരെ മറ്റൊരിടത്ത് നിന്നുമല്ല വിശുദ്ധ കുരിശിലൂടെ ലഭിച്ച ശക്തി തന്നെയാണ് ആരൊക്കെ വിശുദ്ധ കുരുശിൻ്റെ അടയാളത്തിൽ തങ്ങളെ തന്നെ മുദ്ര കുത്തിക്കൊണ്ട് ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുവോ അവിടെയൊക്കെ വലിയ ദൈവീകമായ ഇടപെടലുകളുണ്ടാകുമെന്ന് നമ്മൾ തിരിച്ചറിയണം എൻ്റെ ആശ്രമത്തിൽ തന്നെ ആ ആശ്രമത്തിൽ മഴ സമയമൊക്കെ ആകുമ്പോൾ ചില ഒച്ചുപോലത്തുള്ള ചെറിയ ജീവികളിങ്ങനെ വരും അപ്പോൾ ഈ ജീവികൾ വരുമ്പോൾ അവളെ നടക്കാനൊക്കെ വല്ലാത്ത അസ്വസ്ഥതയാണ് ഒരു സമയത്ത് ഒരു പ്രാ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെയുള്ള പ്രാർത്ഥനയെ പ്രാർത്ഥന കൂട്ടായ്മയുള്ള ഒരു സഹോദരൻ പെട്ടെന്ന് ആ ഒച്ചിനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഈ ഒച്ചുകൾ ഇവിടെ നിന്ന് പോകട്ടെ ഇനി മേലാൽ ഈ ഈ ദേശത്ത് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി കുരിശ് അടയാളം വരച്ച് അദ്ദേഹം കുറച്ച് നേരം സ്തുതിച്ചു പ്രാർത്ഥിച്ചു പ്രിയമുള്ളവരെ ആ ദിവസത്തിന് ശേഷം പിന്നെ ഉള്ള നാളുകളിൽ ഈ ഒച്ചിങ്ങനെയുള്ള ശല്യം ഇല്ലാത്ത ഒരു അന്തരീക്ഷം അവിടെ രൂപപ്പെട്ടു മഴ സമയമായാലും പിന്നെ അങ്ങനെയുള്ള ശല്യങ്ങൾ ഇന്നേവരെ വന്നിട്ടില്ല കുരിശടയാളത്തിൻ്റെ ശക്തിയാണ് കുരിശടയാളത്തിൻ്റെ ശക്തിയാണ് തിന്മയുടെ ശക്തികൾ ഭയപ്പെടുന്നതാണ് കർത്താവിൻ്റെ കുരിശ് ഇത് വലിയൊരു ആയുധമാണ് തിന്മയെ തകർക്കുവാൻ ദൈവം നൽകിയ ശക്തമായൊരു ആയുധമാണ് കുരിശ് ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ഭവനത്തിൽ ഇരുന്ന് ശക്തമായി യേശുവിൻ്റെ കുരിശ് ആ ഭവനത്തിൻ്റെ നാല് ചുറ്റുകളിലും മുദ്രകുത്തി ശക്തമായ രീതിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ വൽ അത്ഭുതകരമായ ആ ഇടപെടലും തിന്മയുടെ ആ അന്ധകാര ശക്തികൾ ആ ഭവനം വിട്ടു പോയതിൻ്റെ അടയാളവും കാണുവാനായിട്ട് സാ എനിക്കിടയായി പ്രിയമുള്ളവർ അവിടെ ഇരുന്ന് അവിടെ ശക്തമായിട്ട് ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ശബ്ദം കേൾക്കുന്ന കേട്ടു പെട്ടെന്ന് ആ അടുക്കളയിൽ ഈ കുടുംബത്തിലുള്ളവർ അങ്ങോട്ട് പോയി നോക്കുമ്പോൾ അവർ കാണുന്ന കാഴ്ച അവരുടെ ആ ഗ്യാസിൻ്റെ മുകളിലുള്ള ആ ഗ്ലാസ് മുഴുവനും തരുപ്പണമായി പൊട്ടി തരുപ്പണമായിരിക്കുക ഗ്യാസ് ഉപയോഗിക്കുന്നില്ലായിരുന്നു ഗ്യാസ് വെറുതെ അവിടെ ഇരിക്കുകയായിരുന്നു ആ ഗ്യാസിൻ്റെ പ്രതലം ഒരിക്കലും ആ ഗ്ലാസ് പൊട്ടാത്ത ഗ്ലാസ് ആണ് പക്ഷേ ഈ അടുപ്പിലെ ആ ഗ്ലാസ് ആരോ ഇടിച്ചു പൊട്ടിച്ച ഒരു അനുഭവം പ്രിയമുള്ളവരെ ഇതൊരു അടയാളമായിട്ട് കാണാനായിട്ട് സാധിക്കും കാരണം ഏതെങ്കിലുമൊക്കെ തിന്മയുടെ ദുഷ്ടശക്തികള് കുരിശടയാളത്തിൻ്റെ ആ ചിഹ്നം വെച്ചുകൊണ്ട് ആ മേഖലകളിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവരിങ്ങനെയുള്ള ചില അടയാളങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കളെ ചിലപ്പോൾ തെങ്ങിൽ നിന്ന് ഒരു തേങ്ങ വീഴുന്ന ഒരു ശബ്ദമാകാം തേങ്ങിൽ തേങ്ങ വീഴുന്ന എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും മരങ്ങൾ ഇങ്ങനെ ഒടിച്ചിട്ടിട്ട് ഈ തിന്മയുടെ ശക്തികൾ ആ ദേശം വിട്ടു പോകും കുരിശടയാളം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതകരമായ ഇടപെടലുകളാണ് തിന്മയുടെ ശക്തികൾ പോലും ആ നമ്മൾ കുരിശടയാളം വെച്ച് വരച്ച് പ്രാർത്ഥിക്കുന്ന മേഖലകളിൽ നിന്ന് വിട്ടുപോയി നിത്യ നരഹാഗിനിയിലേക്ക് കടന്നു പോകുമെന്ന് അനേകം സംഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് തിന്മയുടെ ആ തലങ്ങളിൽ ആ അവസ്ഥകളിൽ കിടക്കുന്ന വ്യക്തികളെയും വസ്തുക്കളെയും രക്ഷിക്കുവാനായിട്ട് ദൈവം നൽകിയ ശക്തമായ അടയാളമാണ് വിശുദ്ധ കുരിശ് നമ്മൾ അസീസിലെ ഫ്രാൻസിൻ്റെ ജീവിതത്തിലും നമുക്ക് ഈ കുരിശടയാളത്തിൻ്റെ ശക്തി കാണാനായിട്ട് സാധിക്കും ഗുബിയോയിലെ ചെന്നായി ആ പ്രദേശത്തുള്ള ആ സ്ഥലത്തുള്ള എല്ലാം അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്ന ഈ ചെന്നായിയെ ഫ്രാൻസിസ് അസീസി അതിനെ ശാന്തമാക്കിയത് കുരിശടയാളം വരച്ചാണ് വിശുദ്ധ കുരുശൻ്റെ അടയാളത്താൽ ഈ ചെന്നായിയെ മുദ്രിതമാക്കി ഫ്രാൻസിസ് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു ആ പിന്നെ ശാന്തമായ തലത്തിൽ ഗ്രാമവാസികൾക്ക് ഒരു അനുഗ്രഹമായിട്ട് ഈ പിന്നെ മാറുന്നത് നമ്മൾ കാണുന്നുണ്ട് ചരിത്രത്തിൽ കാണുന്നുണ്ട് തിന്മയുടെ അന്ധകാര ശക്തികളെ ശക്തികളിൽ നിന്ന് ദൈവം നമ്മളെ മോചിപ്പിച്ചത് കർത്താവിൻ്റെ കുരിശിലെ ബലിയിലൂടെയാണ് അപ്പോൾ ഈ കുരിശ് ദൈവം നമ്മുടെ ഒരു ശക്തമായ ആയുധമാണെന്ന് നമ്മൾ തിരിച്ചറിയണം ഈ കുരിശ് അടയാളത്തിൽ നമുക്ക് പലതിനെയും നമുക്ക് തിന്മയുടെ ശക്തികളെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിയും പ്രതിസന്ധികളെ അതിജീവിക്കാനായിട്ട് കഴിയും വിഷമഘട്ടങ്ങളെ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയും കുറഞ്ഞ ദിവസം എഴുതിയ രണ്ടാം ലേഖനത്തിൽ അഞ്ചാമത്തെ ഞാൻ പതിനേഴിലെ വചനം പറയണേ ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞു ചില തിന്മയുടെ ദുഷ്ടാത്മാക്കളുടെ ആവാസത്തിൽ അസ്വസ്ഥത അനുഭവിക്കുന്ന ജീവിതങ്ങളിൽ കുരിശു വച്ചുകൊണ്ട് ശക്തമായി പ്രാർത്ഥിക്കുമ്പോൾ ആ തിന്മയുടെ ബന്ധനത്തിൽ നിന്ന് ആ വ്യക്തികൾ വിടുതൽ പ്രാപിക്കുന്നതും പിന്നെ ഒരു പുതിയ സൃഷ്ടിയായിട്ട് ആ വ്യക്തി മാറുന്നതുമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് കുരിശ് ശക്തിയാണ് കൊളോസോസാര് കരുതി ലേഖനം രണ്ടാമത്തെ ഞാൻ പതിനഞ്ചിൽ പറയുകയാണ് ആധിപത്യങ്ങളും അധികാരങ്ങളും അവന് അവൻ നിരായുധമാക്കി അവൻ കുരിശിൽ അവരുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളായി കൊളോസുസാർക്ക് എഴുതിയ രണ്ടാം ലേഖനം പതിന പതിനഞ്ചാം വാക്യമാണ് ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി ഈ കുരിശ്ശടയാളത്തിൻ്റെ ശക്തിയായി തിന്മയുടെ എല്ലാ ശക്തികളെയും അവഹേളന പാത്രങ്ങളാക്കി മാറ്റിയത് റോമാക്കാർക്കരുതിയ ലേഖനത്തിൽ ആറാം അധ്യായം എട്ട് മുതലുള്ള വചനം ഇപ്രകാരമാണ് നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവിടത്തോടു കൂടി ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം മരണത്തിന് അവൻ്റെ മേൽ ഇനി അധികാരമില്ല അവൻ മരിച്ചു പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു അവൻ ജീവിക്കുന്നു ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശു ക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ മുദ്രിതമാക്കിയ ഓരോ വ്യക്തിയും യേശു ക്രിസ്തുവിനുള്ളവനാണ് അവനെ തിന്മയ്ക്ക് തൊടാനായിട്ട് പറ്റുകയില്ല നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നില്ലേ കായൽ ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം പതിനഞ്ചിൽ കായേൽ ആവേലിനെ കഴിയുമ്പോൾ കായൽ കിടന്ന് വിഷമിച്ച് അനി വേദനിച്ച് കര കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് കാണുന്നവരെല്ലാം എന്നെ ഇനി കല്ലെറിയും കൊല്ലും ഇനി എനിക്ക് രക്ഷയില്ല ആ നിമിഷത്തിലെ കരുണയുള്ള ദൈവം കായലിന് നെറ്റിയിൽ ഒരു അടയാളം കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് കായലി നിന്നെ ഇനി ആരും നിന്നെ നിനക്കെതിരെ കൈവങ്ങുകയില്ല നിന്നെ നശിപ്പിക്കുകയില്ല അതൊരു ദൈവിക സംരക്ഷണത്തിൻ്റെ അടയാളമാണ് പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിലെ പ്രതി അസ്വസ്ഥപ്പെടുത്തുന്ന മേഖലകളിൽ നമ്മെ തകർക്കുവാൻ ശ്രമിക്കുന്ന തിന്മയുടെ ദുഷ്ടശക്തികളിൽ നിന്ന് നമുക്ക് ദൈവികമായ ഒരു സംരക്ഷണമാണ് കുരിശടയാളമെന്ന് തിരിച്ചറിയണം വിശുദ്ധ ഗുരിശിൻ്റെ അടയാളത്തിൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ നമ്പരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എന്ന് പറഞ്ഞ് നമ്മൾ ഓരോ നിമിഷവും കുരിശ് വരയ്ക്കുമ്പോൾ ആ മേഖലകളിൽ വലിയ ദൈവിക ഇടപെടലുണ്ടാകും കുടുംബ ബന്ധങ്ങളിൽ വിശുദ്ധി നിലനിർത്തണമെങ്കിൽ ജീവിത പങ്കാളി ൾ തെറ്റായ തലങ്ങളിൽ ചെന്ന് കടന്നു പോകാതിരിക്കണമെങ്കിൽ സ്നേഹത്തോടെ പങ്കാളികൾ കുരിശടയാളം വരച്ച് അവരെ ഈ ക്രിസ്തുവിന് ഭരമേൽപ്പിക്കുക നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വിശുദ്ധിയിൽ നിന്ന് സ്നേഹത്തിൽ നിന്ന് കരുതലിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഓരോ ദിവസവും നിങ്ങളുടെ മക്കളെ കുരിശടയാളം വരച്ച് മുദ്രിതമാക്കി യേശുവിനെ സമർപ്പിക്കുക നിങ്ങളുടെ വസ്തുവകൾ വിശുദ്ധമായ രീതിയിൽ നിങ്ങൾക്ക് അനുഗ്രഹമായി എപ്പോഴും നിങ്ങൾക്ക് ലഭിക്കുവാൻ അത് ഉപയോഗിക്കുവാൻ നിങ്ങളുടെ വസ്തുവകള് വാഹനങ്ങൾ ഇവയെ വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കി അവയെ കർത്താവിന് സമർപ്പിക്കുക ഈ മേഖലകളിൽ കുരിശടയാളത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതങ്ങളെയും നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെയും മുദ്രത മുദ്രിതമാക്കുകയാണെങ്കിൽ അവിടെ ദൈവികമായ ഒരു സംരക്ഷണം ഉണ്ടാകും നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് പോഷത്വമാണ് എന്നാൽ രക്ഷയിലൂടെ ചരിക്കുന്നവർക്ക് അത് ദൈവത്തിൻ്റെ ശക്തി എത്രയും അത് ദൈവത്തിൻ്റെ ശക്തി അത്രേ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഓരോ നിമിഷവും നമ്മൾ കുരിശടയാളം വരയ്ക്കണം പ്രഭാതത്തിൽ ഉണർന്ന് കുരിശടയാളം വരച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പല തല തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ നമുക്കൊരു ദൈവികമായ അനുഗ്രഹമുണ്ടാകും രാത്രിയിൽ കിടക്കുന്ന നിമിഷങ്ങളിൽ കുരിശടയാളം അടയാളം വരച്ച് കിടക്കുമ്പോൾ ദൈവികമായ സംരക്ഷണവും സമാധാനവും നമ്മളിൽ നിറയും ജീവിതത്തിൻ്റെ വഴിയാത്രകളിലൂടെ കടന്നു പോകുമ്പോൾ കൂടെ കൂടെ നമ്മുടെ ജീവിതങ്ങളിൽ ഈ കുരിശടയാളം നമുക്ക് സംരക്ഷണമായി നിലനിർത്താം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കാരുണ്യവാനായ കർത്താവേ വിശുദ്ധ കുരിശിനാൽ ലോകത്തെ രക്ഷിച്ചുവല്ലോ അംഗീകാർഹമായ ആരാധനയും സ്തുതിയും അർപ്പിച്ച് ജീവിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളിലും ഈ കുരിശ് അടയാളത്തിൻ്റെ സംരക്ഷണവും ദൈവികമായ ശക്തിയും അതനുഭവിക്കുവാനും അത് മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ പകർന്നു കൊടുക്കുവാനും ഞങ്ങളെയും അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ